വെൽക്കം ടു ബി പോസിറ്റീവ് മീഡിയ വിഷൻ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ചോറാണ്. തക്കാളി ചോറിന് ആവശ്യമായ സാധനങ്ങൾ: തക്കാളി വലുത് 2 എണ്ണം, ചെറിയ 2 സവോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില. ഇനി പൊടി ഐറ്റംസ് ആണ്: മഞ്ഞൾപ്പൊടി, കടുക്, മുളക് പൊടി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി ആവശ്യത്തിന് കുറച്ച് വെള്ളം. ഇതിന് വേണ്ട ചോറ് നമ്മൾ നേരത്തെ തന്നെ വേവിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ ചോറാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തക്കാളി സാധനങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് നമ്മൾ തക്കാളി സാധനങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി നല്ല കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. കനം കുറച്ചരിഞ്ഞാൽ പെട്ടെന്ന് വേവും, അപ്പോൾ അതുകൊണ്ട് കനം കുറച്ചാണ് അരിഞ്ഞിരിക്കുന്നത്. സവോള നമ്മൾ ചെറുതാക്കി തന്നെ അരിഞ്ഞെടുത്തിരിക്കുന്നു. പച്ചമുളക് നമ്മൾ നെടുകെ കീറിയിട്ടിരിക്കുകയാണ്. പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായിട്ട് കുരുകുരാന്ന് അരിഞ്ഞ് ചതച്ചെടുത്തിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള കറിവേപ്പില. കുക്കിംഗ് തുടങ്ങാം. ഇനി ഇതിന് നമ്മൾ ഒരു തവ പോലത്തെ പാത്രത്തിൽ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർക്കാം. ചൂടായിട്ടുണ്ട്, ഇനി കടുകിടാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർക്കാം. കടുക് നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്, ഇനി കറിവേപ്പില ചേർക്കാം. കറിവേപ്പില കരിഞ്ഞു പോവാതെ അതിന് മുമ്പ് തന്നെ നമുക്ക് കറിവേപ്പിലയുടെ കൂടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴണ്ടു വരണം. വെളുത്തുള്ളി ഇഞ്ചിയുടെ ആ പച്ച മണം ഒന്ന് പോകുന്ന വരത്തേക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ ആ ഗോൾഡൻ കളർ ഒന്ന് വരുന്ന വരത്തേക്ക് ഒന്ന് വഴറ്റണം. അത് നന്നായിട്ടൊന്ന് വഴണ്ടു വരുമ്പോൾ അതിലേക്ക് നമുക്ക് കീറി വച്ചിരിക്കുന്ന പച്ചമുളകിടാം. വഴണ്ടിട്ടുണ്ട്, ഇനി ഇതിൽ പച്ചമുളകിടാം. നമ്മളിപ്പോൾ 5 പച്ചമുളകാണ് ഇതിലേക്ക് ഇടുന്നത്. എരിവ് കുറവ് മതിയെങ്കിൽ പച്ചമുളകിൻ്റെ എണ്ണം കുറയ്ക്കാം. അതിലേക്ക് നമ്മൾ സവോളയാണ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോളയാണ് ഇപ്പോൾ ചേർത്തത്. സവോള നന്നായിട്ടൊന്ന് ഗോൾഡൻ കളറാവുന്ന വരത്തേക്ക് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴണ്ടു വരണം, ഇല്ലെങ്കിൽ ഇതിൽ കരകരാന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവോള നല്ല ഗോൾഡൻ കളറായി വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. തക്കാളി ഒന്ന് ശരിക്കും ഉടഞ്ഞ് വരണം. അതൊന്ന് ജ്യൂസി, ഒരു എന്താ പറയുക, പേസ്റ്റ് പോലെ ആവുന്ന രീതിക്ക് നമുക്കതൊന്ന് വഴണ്ട് വരണം. അപ്പോൾ അതൊന്ന് വരത്തേക്ക് നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇളകിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. ഇപ്പം നന്നായിട്ട് ഇളകി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മുളക് പൊടി ചേർക്കാം. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് കാശ്മീരി മുളക് പൊടിയാണ്. അപ്പോൾ അതിനാവുമ്പോൾ നല്ല കളറുണ്ടാവും, എരിവും കുറവായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കാശ്മീരി മുളക് പൊടിയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി മുളക് എല്ലാ ഇതിലും ശരിക്കും പിടിച്ചു വരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് ഇളക്കി പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറിയൊരു മസാല പരുവത്തിലായിട്ടുണ്ട്. ഇതിൽ നമ്മളിപ്പോൾ ചോറിടാം. ഇതിപ്പോൾ നമ്മൾ വെള്ള അരിയുടെ ചോറാണ് എടുത്തിരിക്കുന്നത്, ചാക്കരി ചോറാണ്. ആ ചോറ് 2 പേർക്കുള്ള ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ശരിക്കും മിക്സ് ചെയ്യണം, ഇല്ലെങ്കിൽ ഈ ചോറിൻ്റെ ആ വെളുത്ത നിറം തെളിഞ്ഞ് കാണും. അപ്പോൾ അതിന്ന് വരത്തേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു ബോളിലേക്ക് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഒരു 2 മിനിറ്റ് തണുത്ത് കഴിയുമ്പോൾ നല്ല കളറായിട്ട് കിട്ടും. ഇതിപ്പോൾ നമ്മുടെ തക്കാളി ചോറ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ സൈനിങ് ഓഫ്.
സേതു, ബൈ, വീണ്ടും കാണാം.